ചരിത്രത്തിൻ്റെ താളുകളിൽ സ്വർണ്ണലിപിയിൽ ആലേഖനം ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇളമ്പള്ളൂർ ശ്രീ മഹാദേവി ക്ഷേത്രം. ഇളമ്പള്ളൂർ പത്താമതയം ജാതിഭേദമില്ലാതെ ഒരുമയോടുകൂടി ഒരുമിച്ച് കൊണ്ടാടുന്ന കുണ്ട്രയുടെ ദേശീയ ഉത്സവമാണ് പത്താമതയം. പണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ നാലുവശവും കാടായിരുന്നു. ഇപ്പോഴും ആ കാട് നിലനിർത്തിപ്പോരുന്നുണ്ട്. ഇളയിടത്ത് സ്വരൂപത്തിലെ ഉമയമ്മ മഹാറാണി നാട് വാഴുന്ന കാലത്ത് ഇലഞ്ഞവേലിൽ കുടുംബത്തിന് ഒട്ടേറെ സ്വത്തുക്കൾ പതിച്ചു നൽകിയിരുന്നു. ഇലഞ്ഞവേലിൽ കാരണവന്മാർ ഉമയമ്മ റാണിയുടെ സർവ്വസൈനാധിപന്മാരായിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഇലഞ്ഞവേലിൽ മൂലക്ഷേത്രം പണിഞ്ഞിരുന്നു. ഇളമ്പള്ളൂർ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് മൂലക്ഷേത്രമായ ഇലഞ്ഞവേലിൽ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ നിന്നും ദേവിയുടെ ശ്രീവേലി ബിംബവും തങ്കയങ്കിയും ഘോഷയാത്രയായി ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ എത്തിച്ച് ദീപാരാധന നടത്തി തൃക്കൊടിയേറി ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നു. ഇളമ്പള്ളൂർ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത മേൽക്കൂരയില്ലാത്ത ക്ഷേത്രമാണ്. ഇന്ന് കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇളമ്പള്ളൂർ ശ്രീ മഹാദേവി ക്ഷേത്രം. മഹാദേവിയുടെ പ്രധാന വഴിപാട് അരവണ പായസവും വെള്ള നിവേദ്യവുമാണ്. കൂടാതെ അപൂർവ ക്ഷേത്രങ്ങളിൽ കാണുന്ന ഒരു വഴിപാടാണ് പാളയങ്കരം വഴിപാട്. കൊച്ചുകുട്ടികളുടെ ബാലാരക്ഷയ്ക്ക് വേണ്ടി പാളയങ്കരം വഴിപാട് ശ്രീ മഹാദേവി മഹാദേവിയുടെ സന്നിധിയിൽ നടക്കി വച്ചാൽ ആ രോഗശമനം ഉണ്ടാകുമെന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി 1957 കുടുംബാംഗങ്ങളിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രഭരണം നടത്തിക്കൊണ്ടു പോകുന്നത്. ക്ഷേത്ര ഭരണസമിതിയിലെ 5 അംഗങ്ങളാണ് ഭരണം നിർവഹിക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ക്ഷേത്രത്തിൽ രണ്ട് തരം പൂജാനികർമ്മങ്ങളാണ് നടന്നു വരുന്നത്. ഒന്ന്, താന്ത്രിക വിധിപ്രകാരം ഓരക്കാട്ടില്ലത്ത് ബ്രഹ്മശ്രീ ഗോവന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും മറ്റൊന്ന് കുടുംബ കാവ് സമ്പ്രദായത്തിലുള്ള ഒരു പൂജകളും നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. കാവിൽ സംബന്ധമായ പൂജകൾ നമ്മുടെ കുടുംബകാരണവരായ സി ആർ രാധാകൃഷ്ണനുള്ള തന്നെയാണ് നിർവഹിക്കുന്നത്. മറ്റൊന്ന്, നമ്മുടെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രപ്രസിദ്ധമായ ഒരു സംഭവം കൂടിയുണ്ട്. ഏറ്റവും ചരിത്രത്തിൽ കുറിക്കപ്പെട്ട കുണ്ട്ര വിളംബരം എന്ന പ്രത്യേകത. കുണ്ട്ര വിളംബരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി വീരവേലുത്തമ്പി നടത്തിയിട്ടുള്ളതാണ്. ഈ വിളംബരം ചരിത്രപ്രസിദ്ധമായ നമ്മുടെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൻ്റെ കൽത്തട്ടിൽ കയറി നിന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചതാണ് പിൽക്കാലത്ത് കുണ്ട്ര വിളംബരമായി രൂപാന്തരപ്പെട്ടത്. ഇളമ്പള്ളൂർ ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ ഉത്സവം നമ്മുടെ ഇലഞ്ചവേലി കളരിയിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ച് ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം അവിടെ കൊടിയേറി പത്താമതയത്തിൻ്റെ അന്ന് കൊടിയെ വൈകുന്നേരം കൊടിയിറങ്ങി അതൊരു പത്താമതയം വലിയ ഗംഭീരമായ രീതിയിൽ ആഘോഷം നടത്തി പത്താമതയം സമാപിക്കുകയാണ്. ഇതൊരു കുണ്ട്രയുടെ ഒരു ദേശീയ ഉത്സവമായി കൊണ്ടാടുകയാണ്.
ഇലഞ്ഞൂൽ കുടുംബത്തിൻ്റെ മൂലക്ഷേത്രമാണ് ഇലഞ്ഞൂൽ ശ്രീ ഭദ്രാദേവി ക്ഷേത്രം. ഇളമ്പളൂർ ദേവീക്ഷേത്രത്തിലെ 10-ാമത്തെ മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് ഇലഞ്ഞുവിൽ മൂലകുടുംബത്തിൽ നിന്നും ദേവിയുടെ തിടമ്പ് ഗണേശനെന്ന കൊച്ചുഗണേശനെന്ന ക്ഷേത്ര ആനയുടെ പുറത്ത് തിടമ്പേറ്റി താലപ്പൊലി താളമേളങ്ങൾ ഘോഷയാത്രയോട് കൂടിയാണ് ദേവി ഇളമ്പളൂർ ദേവീ സന്നിധിയിൽ എത്തിച്ചേരുന്നത്. എന്നാൽ 2012 മുതൽ ദേവിയെ തിരിച്ച് മൂലക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത് വളരെ ആഡംബരത്തോടുകൂടിയുള്ള ഘോഷയാത്രയോട് കൂടി തന്നെയാണ് ദേവിയെ തിരിച്ച് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകാലഘട്ടങ്ങളിൽ വളരെ ചെറിയ രൂപത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ആ ഘോഷയാത്ര ഇന്ന് വളരെ ഗംഭീരമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ പുന്നമുക്ക് വഴി, പെരുമ്പുഴ, ഡാൽമ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ വളരെയധികം ഭക്തജനങ്ങളുടെ വൻ ജനാവലിയുടെ സ്വീകരണത്തോടുകൂടി വളരെ ആഘോഷത്തോടുകൂടിയാണ് ദേവിയെ തിരിച്ച് മൂലക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടിയാണ് ശരിക്കും ഇപ്പോൾ ഉത്സവത്തിൻ്റെ സമാപനം നടക്കുന്നത്. ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ നിന്നും മാടൻ്റെ വടി ഇലഞ്ഞവലിൽ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടെ നിന്നും പൂജിച്ച് അതിൻ്റെ മാടൻ്റെ വഴിയിൽ കൂടി ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ എത്തിച്ച് ആണ് ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. 2-ാമത് വൃശ്ചികപ്പടുക്ക, ദേവിപ്പടുക്കയായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഇലഞ്ഞവലിൽ ക്ഷേത്രത്തിൽ നിന്നും കാരണവർ കുല പൂജിച്ച് ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ എത്തിച്ച് അവിടുത്തെ പ്രതിഷ്ഠയിൽ പൂജിച്ച് അതിൻ്റെ കർമ്മങ്ങൾ നേടുന്നു.